പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഹാപ്പി വിഷു. എല്ലാവരും സേഫ് അല്ലേ? എല്ലാവരും കുടുംബത്തോടൊപ്പം സന്തോഷമായി വിഷു ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു വെറൈറ്റി കേക്കുമായിട്ടാണ്. എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ എന്താ പറയുക, നമ്മൾ കണി വെക്കുന്നത് അതൊരു കേക്കിൻ്റെ മേലെ നമ്മുടെ ഫോണ്ടൻ്റൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒരുപാട് നേരത്തെ പ്രയത്നമാണ്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരത്തെ. അപ്പോൾ അത് ഒന്ന് നിങ്ങളുടെ മുമ്പിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കാര്യങ്ങളൊക്കെ അവിടുന്ന് ഓരോ സംഗതികൾ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ വഴിയെ പറഞ്ഞുകൊണ്ടേ നമുക്കങ്ങനെ പോവാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് ഫോണ്ടൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് ഇതിലൊക്കെ കളറ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കിന് യൂസ് ചെയ്യുന്ന ഫുഡ് കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണ്ടുന്നതിൽ കുറച്ച് അത്യാവശ്യം നമുക്ക് വേണ്ട സംഗതികൾ അറിയാലോ. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് കുറച്ച് ഇതിലൊക്കെ കളറൊക്കെ ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റുള്ളതൊക്കെ നമുക്ക് അന്നേരം വേണ്ടുന്നത് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യമാക്കുന്നത് നമ്മുടെ ഒരു കൊന്നപ്പൂവിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുവാണ്. കാരണം നമ്മുടെ വിഷുക്കണി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഒരു കൊന്നപ്പൂ എന്നുള്ളത്. അപ്പം ഞാനിത് ഇതിൻ്റെ ഒരു എന്താ പറയുക, സാമ്പിളൊന്നും ഇവിടുന്ന് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല എങ്ങനെയാണ് എന്താണെന്നൊന്നും. ഞാൻ എൻ്റെതായ ഒരു ഐഡിയയിൽ ചെയ്ത് നോക്കുവാണ്. കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ആലോചിക്കുമായിരുന്നു വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ആ ഒരു തീം വെച്ചിട്ടൊരു കേക്ക് ചെയ്ത് നോക്കണം എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ലാണ്ട് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും ഇതിൽ ചെയ്യാൻ സമയം കിട്ടിയില്ല. കാരണം ഇത് എനിക്കറിയാം ഇത് ഒരുപാട് സമയം വേണ്ടുന്ന കാര്യമാണെന്നറിയാം. നല്ല ക്ഷമയോടുകൂടി ചെയ്താലും മാത്രമേ അത്രയും നല്ല പെർഫെക്ഷനായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാൻ അങ്ങനെ ലേറ്റായി ലേറ്റായിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഞാൻ എൻ്റെതായ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളൊരു അഞ്ചേതലുള്ള ഒരു പൂ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത. അപ്പോൾ അതിൻ്റെ മേലെയൊക്കെ ഇനിയും പണിയുണ്ട്, കുറേ പണിയുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ ഇങ്ങനെയാക്കി. പിന്നെ അതിന് നമ്മൾ എന്തായാലും കൊന്നപ്പൂവിൻ്റെ മേലെ കുറേ മുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഞാനപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് വെറും ഫോണ്ടൻ്റിൻ്റെ ആ ഒരു ഇതിൽ മാത്രമല്ല, ഫോണ്ടൻ്റ് കൊണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നമ്മുടെ ഫുഡ് കളർ തന്നെ വെച്ചിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് മാക്സിമം ഒരു ഒറിജിനാലിറ്റി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി എന്നെ കൊണ്ട് ആവുമായിരിക്കാം, ആവും എന്ന് തോന്നുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ സമയക്കുറവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും എനിക്ക് ഈ ഒരു തീമ വെച്ചിട്ടൊരു കേക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മഞ്ഞേനെ കൊണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പഴത്തിൻ്റെ ഒരു പടല
അതുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം വളരെ ചെറുതാണ്, കാരണം നമുക്കൊരു വലിയ ഷേപ്പിൽ അതിൻ്റെ ഓരോ സാധനത്തിൻ്റെയും അതേ ഷേപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കേക്കിൻ്റെ മേലെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെ 2 കിലോ കേക്കിൻ്റെ മേലെയാണ് വെക്കുന്നത്, എന്നാൽ തന്നെ അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ നമുക്കത് കാണാനൊരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് സംഗതികൾ ഞാൻ ഒഴിവാക്കിയിട്ടുമുണ്ട്, എന്നാലും കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ കേക്കിൻ്റെ മേലെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനൊരു വൃത്തി വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഒരു പരമാവധി ചെറുതാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ കൊന്നപ്പൂവിൻ്റെത് ചെയ്തത് കണ്ടല്ലോ, ഒരു പച്ച എടുത്തിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു, പഴത്തിൻ്റെ ആ ഒരു പടല അങ്ങനെയാക്കി വെച്ചു. നമുക്ക് മാങ്ങ, അതായത് കണ്ണിയോടുകൂടിയുള്ള മാങ്ങ നമുക്ക് കണി വെക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്തിട്ട് അങ്ങനെ അവിടെ ഓരോരോ കാര്യങ്ങളങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഫിനിഷിങ് വർക്ക് കൂടി ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇതൊരു എന്താ പറയുക, നമ്മളിവിടെ നാട്ടിൽ അണ്ടി മാങ്ങ എന്നാണ് പറയാം, കശുമാങ്ങ, കയ്യം മാങ്ങ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഒരു ആ റെഡ്, നമ്മൾ ഇതുവരെ ഇത്ര സമയം എടുത്ത ആ യെല്ലോൻ്റെ അകത്ത് കുറച്ച് റെഡ് കൂടി ചേർത്തപ്പോൾ നമുക്കത് ഏകദേശം ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഇത് കിട്ടി. മഞ്ഞ മാങ്ങയും ഉണ്ടാവും, പക്ഷേ അത് എല്ലാം മഞ്ഞ മയ ആയിപ്പോണ്ടാന്നുള്ളതിലും ഒരു മാറ്റം ചെയ്തതാണ്. അപ്പോൾ അതും ഒന്ന് ഏകദേശം അങ്ങനെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെയും കുറച്ച് ബാക്കിയുള്ള മഞ്ഞേൻ്റെ അകത്ത് കുറച്ചുകൂടി റെഡ് കളറ്, നമ്മൾ സൂപ്പർ റെഡ് കളറ് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക, കാരണം നമുക്ക് ആ ഒരു കളറിനെ കൊണ്ട് ചെയ്യേണ്ട കുറേ സംഗതികൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആപ്പിൾ ഉണ്ടാക്കാം, അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമുക്ക് ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെള്ളത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട, കുറച്ച് സമയമുണ്ട്, ഏകദേശം ഒരു 20 മിനിറ്റോളം വീഡിയോ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ഒരു സംഗതി ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ മുഴുവനായിട്ട് കാണുക, കാരണം ഞാൻ പരമാവധി ഞാൻ സ്പീഡാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഒരു ഏകദേശം ഒരു 4-5 മണിക്കൂർ നേരത്തെ പണിയാണ്, അതിനെ ഞാൻ ഒരു 20 മിനിറ്റാക്കി എടുക്കണമെങ്കിൽ ഏകദേശം അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അത്രയും ഞാൻ സ്പീഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ചക്കയുടെ ഒരു സംഗതി ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മുള്ളു പോലെയുള്ള സംഗതികൾ ഞാൻ കത്രിക കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് ആ ഒരു ഇതിലേക്ക് ആക്കിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുരുവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഫോണ്ടൻ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സൈഡിലൊക്കെ കത്തി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നുള്ളത്. അപ്പോൾ ഞാനൊരു നമ്മുടെ ഒരു വെള്ളരിക്കല്ലേ, കണി വെള്ളരി, ആ ഒരു സംഗതിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മതിയായിരുന്നു ആ ഒരു യെല്ലോവും പച്ചയും കൂടി. പക്ഷെ ഞാൻ ഒന്നുകൂടി അതിനെ ഒന്ന് ഒരു നല്ലൊരു ഗോൾഡൻ കളറിലുള്ള ഒരു വെള്ളരി ഉണ്ടാവല്ലോ, അപ്പോൾ അത് കാണാനൊരു വേറെ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ച് കളർ ഓവർ പോലെയുണ്ട്, പക്ഷെ അതൊന്ന് നമ്മുടെ കളർ ഫോണ്ടൻ്റ് വലിച്ചെടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്, കുഴപ്പമില്ലാത്ത ഭംഗി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ കുറച്ച് ഡാർക്ക് കളറൊക്കെ എടുത്തിട്ട് കളറ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒറിജിനാലിറ്റി കിട്ടുന്നുണ്ട്. ഒന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, വെറുതെ ഒരു പരീക്ഷണം. ഓർഡർ കേക്കൊന്നുമല്ല, അങ്ങനെയൊന്നും ചെയ്തതാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഉണ്ടാക്കി വെച്ച കുറച്ച് സംഗതികളൊക്കെ ഒന്ന് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ചെയ്യുന്നത് ഇത് നമ്മുടെ ബ്ലൂബെറിയുടെ എസൻസും കളറ് കൂടിയുള്ള മിക്സ് ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ചെറിയൊരു ബോട്ടിൽ കിട്ടുന്നത്, അപ്പോൾ അത് ആ കളറാണ് കുറച്ച് ഒരു വൈറ്റ് ഫോണ്ടൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനൊരു മുന്തിരിക്കൊല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതും നേരത്തെ നമ്മൾ കൊന്നപ്പൂ ചെയ്ത പോലെ ഇങ്ങനെ അതിൻ്റെ ഷേപ്പിൽ അങ്ങനെ ആടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ഓറഞ്ച് കളറിനെ കൊണ്ട് തന്നെ മറ്റൊരു സംഗതി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്.
ചെയ്യുമ്പോൾ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പം എന്നാലും ഒന്ന് നോക്കുക, നമ്മുടെ ഒരു പൈനാപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്താം. ഒന്ന് രണ്ട് രീതിയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് എനിക്ക് കുറച്ചുകൂടി എനിക്ക് തൃപ്തിയായത്. കുറച്ചുകൂടി വലിപ്പത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഒറിജിനാലിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മേലെ കണി വെക്കുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പത്തിൽ മാത്രം മതി തൽക്കാലം. അപ്പോൾ അതിൻ്റെ മേലെ അതിൻ്റെ ഒരു പച്ച ഇതുണ്ടാവുമല്ലോ മേലെ താഴെയൊക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ മേലെ ഇവിടെ വെച്ച് കൊടുക്കുക ചെയ്യാം. ഒന്ന് റോള് ചെയ്തിട്ട് ഒന്ന്, അപ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റി കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഡാർക്കും ലൈറ്റൊക്കെ ആയിട്ട് കളറൊക്കെ ചെയ്തിട്ട് കുറച്ചുകൂടി മനോഹരമാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇത് ഒരുപാട് നേരത്തെ ഇതാണ്, നമുക്ക് ഒന്ന് മൂടൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇത് കിട്ടൂല. അപ്പോൾ ഒരു നല്ലൊരു മൂഡിൽ അങ്ങനെ ഇരിക്കുവാണ്, ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തങ്ങനെ പോകും. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂറോളം എടുത്തിട്ടുള്ളൊരു വർക്കാണിത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കളറ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് ഒരുപാട് നേരം എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ദയവായി നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണണം, കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. കാരണം വലിയ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓരോരോ സാധനങ്ങൾ. നമ്മൾ ഫോണ്ടനെ കൊണ്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് പോലെ ഉണ്ടാക്കിയാണ്, എത്ര ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനൊരു വെണ്ടക്കേൻ്റെ ഷേപ്പ്, ക്യാരറ്റ് ഉണ്ടാക്കി ഒരു വെണ്ടക്കയുടെ ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു കോവക്ക പോലെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു വൈറ്റ് ഫോണ്ടൻ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു മടക്കി വെച്ചതുപോലെ നമ്മുടെ കസവ് മുണ്ടുണ്ടാവില്ലേ, ആ ഒരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതൽ. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്, 55-60% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെന്നാണ് യൂട്യൂബ് എന്നോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോസ്, ഒരുപാട് നേരത്തെ പ്രയത്നം കൊണ്ട് ചെയ്തെടുക്കുന്ന സംഗതികൾ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ട് വരാണ്. അപ്പോൾ ദയവായി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടം ലൈക്ക് ചെയ്യണം, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനൊരു വാൽക്കണ്ണാടി ഉണ്ടാക്കുവാണ്. അപ്പം അത് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതൊന്നും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്, കുറച്ച് ഡാർക്ക് കളറ് എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ്സിന് വേണ്ടുന്ന സ്ഥലത്ത് ഞാൻ വൈറ്റ് ഫോണ്ടൻ തന്നെ പരത്തിയിട്ട് ഏകദേശം ആ ഒരു ഷേപ്പിൽ വെച്ചു. അപ്പോൾ ഇതിനെ കൊണ്ടൊരു ബോർഡർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്യുന്നത്, കാരണം ഞാൻ അതിനെ കളർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട്. എഡിബിള് തന്നെയാണ് അത്, അത് കഴിക്കാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ ഏകദേശം വലിയൊരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ലുക്ക് വന്നു, അപ്പോഴാണ് നല്ലൊരു ലുക്ക് കിട്ടിയത്. ഒന്നും വെള്ളമൊന്നും ചേർക്കേണ്ട, എഡിബിള് ഇതാണ്, നമ്മുടെ ഗോൾഡൻ ഡസ്റ്റാണ്, അതെടുത്തിട്ട് നേരെ അതിന് മേലെ അപ്ലൈ ചെയ്യണം. നമുക്ക് നല്ല ഡാർക്ക് ആയിട്ട് തന്നെ നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരു കോട്ട് കൂടി അതിൻ്റെ മേലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഇത് കിട്ടും. പക്ഷേ എനിക്കത് അത്ര ഇതായിട്ട് ഒരുപാട് വല്ലാതെ, അത് നേരെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലായിരിക്കും, അത് കാണാനൊരു സുഖം കിട്ടിയെന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഡാർക്ക് കളറും ഈ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി വരുമ്പോൾ കാണാനൊരു പ്രത്യേക ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഓറഞ്ച് കളർ ബാക്കിയുണ്ടായിരുന്നു, അതിനെ നമുക്കൊരു ഓറഞ്ച് തന്നെ ആക്കിയെടുക്കാം, ഒന്നുമില്ല, അതിന് സിമ്പിളാണ്. ഒരു റൗണ്ട് ഷേപ്പാക്കി അതെല്ലാം നമ്മൾ ചെറിയൊരു സൂചിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചെറുതായിട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഗതിയായി, അത്രയേ വേണ്ടു. അപ്പോൾ
ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നു. നമ്മുടെ പച്ച കുറച്ച് ഡാർക്ക് പച്ചയാക്കിയിട്ട് അതിലൊരു ഇലയുടെ ഷേപ്പിൽ ഒരു വെത്തില എന്നുള്ള ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെത്തിലയും അതിൻ്റെ മേലെ ഒരു അടക്കയോ ഒരു ഗോൾഡൻ കോയിന് അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ വെക്കുമല്ലോ. അപ്പം ആ തരത്തിൽ ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ഇവിടെ ആക്കി വെച്ച കുറേ സാധനങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഷെയ്ഡ് കൊടുക്കുകയാണ്. ചെറിയ കുറച്ച് ഡാർക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഫോണ്ടനെ കൊണ്ട് ചെയ്തു, അതിന് അത്യാവശ്യം വേണ്ടുന്ന കളറും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കേക്കിൻ്റെ റെസിപ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമായിപ്പോകും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ നല്ലൊരു ഒരു എന്താ പറയുക, നല്ലൊരു ഒതുക്കം കിട്ടുന്ന ഒരു ബാലൻസിങ് കിട്ടുന്ന രീതിയിൽ കേക്കിൻ്റെ മേലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഓരോ സാധനങ്ങൾ ഇനിയും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ ഇതിൽ വെക്കാനൊരു സ്ഥലമില്ല. കാരണം ഒരുപാട് ഇപ്പം തന്നെ അതിൽ ഫുള്ളാണ്. ഇനിയും വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് വേണമെങ്കിൽ ഉരുളി പോലെ ചെയ്യാം, നമ്മളെ മൺകലം അങ്ങനെയുള്ള കുറേ സംഗതികൾ ചെയ്യാം. നമ്മൾ അതായത് പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആയാലും അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ കണിവെക്കാൻ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു അത്യാവശ്യ ബാലൻസിങ് കിട്ടുന്ന ഒരു രീതിയിലുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ മേലുള്ളത്. ഇനിയും വന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെ മുകൾ വശം കംപ്ലീറ്റ് വരുമ്പോൾ അതിനൊരു ഭംഗി ഇട്ടുവരാം. ചില ആൾക്കാരൊക്കെ ചില സംഗതികളൊക്കെ ചെയ്യുന്നത് ഒരുപാട് സംഗതികൾ വാരി വലിച്ച് നിറച്ചവിടെ വെക്കും. അപ്പോൾ അതൊരു അതിൻ്റെ എന്താ പറയുക, നമ്മളൊരു കേക്കിൻ്റെ ആ ഒരു ഭംഗി പോവും. നമ്മൾ ചെയ്തത് കേക്കിൻ്റെ മേലെയാണെന്നുള്ളത് അത് കാണുകയും വേണം. അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ബാലൻസിങ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ കൊന്നപ്പോൾ അതിൻ്റെ മേലേലൂട്ട് ഓരോരോ സാധനങ്ങളുടെ അത് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ അത് വെച്ചു മുന്തിരിൻ്റെ കൊലയും എടുത്തിട്ട് മുന്തിരി കൊലേൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച സംഗതികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കൊന്ന പൂവിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ ചെറിയ ലൈറ്റ് പച്ച ക്രീമിൻ്റെ അകത്ത് ഒരല്പം പച്ച കളർ മിക്സ് ചെയ്തിട്ട് അതിനെ കൊണ്ട് വരെയൊന്നുമില്ല, നോസിലും കാര്യങ്ങളൊന്നുമില്ല, പൈപ്പിംഗ് ബാഗിലാക്കി വളരെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കണം. കൊന്ന പൂവിൻ്റെ സെൻറ്ററിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയൊരു ആ ഒരു തണ്ട് പോലെ, ആ സംഗതികളൊക്കെ ചെയ്യാം. അപ്പം മുന്തിരിക്കും ഒരു ബാലൻസിങ്ങിന് ഒരുപാട് വാരി വലിച്ച് നിറച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു രീതിയിൽ. ഓക്കെ, അപ്പോൾ ഏകദേശം അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിക്ക് കുറച്ചൊന്ന് കളർ കൊടുത്താലേ കുറച്ചൊന്ന് ഒരു ഒറിജിനാലിറ്റി കിട്ടും, അല്ലെങ്കിൽ അതൊരു ഒരു വല്ലാത്തൊരു കളറിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് സാധനം ഉണ്ടായാലും അതിന് ലൈറ്റ് ഷെയ്ഡൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് ഒന്നുകൂടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ സ്പ്രേ ചെയ്ത് കൊടുക്കണം, പൗഡർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ബ്ലൂവും പിങ്കും ഒക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കൃഷ്ണൻ, അത് ഫോണ്ടൻ കൊണ്ട് ചെയ്തതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, അതൊരു കീ ചെയിനിൻ്റെ മേലെ ഉണ്ടായതാണ്, ചെറിയൊരു കൃഷ്ണൻ. അപ്പോൾ ഈ ഒരു കണീൻ്റെ ഓരോരോ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഒരു രസത്തിന് വേണ്ടിയിട്ട് അവിടെ തൽക്കാലം അവിടെ വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള ഒരു ലുക്ക് ഇതാണ്. വലിയ കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ഷേപ്പ് ഉണ്ടാക്കി അതിന് കുറച്ച് ഫുഡ് കളറ് കൂടി ചേർത്ത് അത്യാവശ്യം ലൈറ്റ് കളർ ഡാർക്ക് കളറൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴാണ് കുറച്ചുകൂടി ഭംഗി വന്നതാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ എങ്ങനെയാ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ? ഇഷ്ടമായില്ലേ? ആരും സ്കിപ്പ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, കുഴപ്പമില്ലാതെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാം. അപ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ
ഓൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. എല്ലാവരുടെയും ആത്മാർത്ഥമായ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.